ഹസ്തരേഖ ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ശാസ്ത്രമാണ്, അതായത് സയൻസ് തന്നെയാണ്. പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഇത് അസംബന്ധമെന്ന് പറഞ്ഞു തള്ളിക്കളയുന്നവർ ഒരുപാടുണ്ട്. ഇതിൽ പല വാസ്തവങ്ങളുമുണ്ടെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. പലരുടെയും കൈരേഖകൾ വ്യത്യാസങ്ങളാണ്. ചിലരിൽ കൂടുതൽ രേഖകൾ കാണാം, ചിലരിൽ തെളിഞ്ഞു കാണാം. പല അടയാളങ്ങളും കൈരേഖയിലുണ്ടാകാം. കൈരേഖകളിൽ തന്നെ പലപ്പോഴും അല്പകാലങ്ങൾക്കു ശേഷം വ്യത്യാസങ്ങളും ഉണ്ടാകാം. കയ്യിൽ കാണുന്ന പ്രധാന രേഖകളിൽ ആയുർരേഖ, വിധിരേഖ, വിവാഹരേഖ എന്നിവ പ്രധാനങ്ങളാണ്. ഇതല്ലാതെ പ്രധാനവും അപ്രധാനവുമായ ധാരാളം മറ്റു രേഖകളും കയ്യിൽ കാണപ്പെടും. കൈരേഖകൾ ചിലരുടെ കയ്യിൽ മുഴുവിക്കാതെ മുറിഞ്ഞു കാണപ്പെടുന്നതും സാധാരണയാണ്. ഹസ്തരേഖ ശാസ്ത്രപ്രകാരം ഇത്തരം മുറിഞ്ഞ കൈരേഖകൾ പല കാര്യങ്ങളും സൂചിപ്പിക്കുന്നു. വ്യത്യസ്ത കൈരേഖകൾ മുറിഞ്ഞാൽ ഇവ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആയുർരേഖ അഥവാ ലൈഫ് ലൈൻ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുടുംബജീവിതത്തിൽ താളപ്പിഴകൾ ഉണ്ടാകുമെന്ന സൂചന നൽകുന്നു. ആരോഗ്യപരമായും ഇത് നല്ല സൂചനയല്ല. അപകടങ്ങളോ മുറിവുകളോ ഉണ്ടാകാമെന്ന സൂചന നൽകുന്ന ഒന്നാണിത്. വീട് മാറാനുള്ള സാഹചര്യം കൂടി ഇത് വെളിപ്പെടുത്തുന്നു. ഹേർട്ട് ലൈൻ അഥവാ ഹൃദയരേഖ. ഹേർട്ട് ലൈൻ അഥവാ ഹൃദയരേഖ എന്നാണ് ഈ പ്രത്യേക രേഖ അറിയപ്പെടുന്നത്. ചിലരുടെ കയ്യിൽ ഈ രേഖ മുറിഞ്ഞു കാണാം. ഇത് വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ സൂചിപ്പിക്കുന്ന ഒന്നാണ്. ജീവിതകാലം മുഴുവൻ പങ്കാളിയുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന സൂചന നൽകുന്ന ഒന്നുകൂടിയാണ് ഈ രേഖ. ഹെഡ്ലൈൻ അഥവാ തലവര. ഹെഡ്ലൈൻ അഥവാ തലവര എന്നാണ് ഈ രേഖ അറിയപ്പെടുന്നത്. ഇത് എവിടെയെങ്കിലും മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പഠനത്തിലെ തടസ്സങ്ങളെയാണ് കാണിക്കുന്നത്. പഠനം തടസ്സപ്പെടുന്നതോ പഠനത്തിൽ പുറകിലോ അങ്ങനെ എന്തു വേണമെങ്കിലും ആകാം. ഇത്തരം പ്രശ്നങ്ങൾ രേഖയിലെങ്കിൽ ഇവർക്ക് ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. സൺലൈൻ. സൺലൈൻ എന്നറിയപ്പെടുന്ന രേഖയാണിത്. ഇത് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ധനനഷ്ടവും മാനഹാനിയും സൂചിപ്പിക്കുന്നു. ആരോഗ്യപരമായ സൂചനകൾ കൂടി നൽകുന്ന ഒന്നാണിത്. ഇത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് പ്രശ്നമുണ്ടാകുമെന്ന സൂചന നൽകുന്ന ഒന്നുകൂടിയാണ്. മാരേജ് ലൈൻ അഥവാ വിവാഹരേഖ. മാരേജ് ലൈൻ അഥവാ വിവാഹരേഖയിലെ തടസ്സം, അതായത് ഇത് എവിടെയെങ്കിലും മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ അവിവാഹിത ജീവിതം നയിക്കുമെന്നാണ് സൂചന നൽകുന്നത്. ഇത്തരം രേഖ വിവാഹം നടന്നാൽ തന്നെ ഇടയ്ക്ക് വെച്ച് ബന്ധം പിരിയാമെന്നതിൻ്റെ സൂചനയും നൽകുന്നു. വിവാഹബന്ധം നീളാൻ സാധ്യതയില്ല എന്നതിൻ്റെ സൂചനയെന്ന് വേണം പറയാൻ. ട്രാവൽ ലൈൻ അഥവാ യാത്രാരേഖ. ഈ രേഖ ട്രാവൽ ലൈൻ അഥവാ യാത്രാരേഖ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ യാത്രകളിൽ എവിടെയെങ്കിലും വെച്ച് മുറിവുണ്ടാകാം എന്നതിൻ്റെ സൂചന നൽകുന്നു. യാത്രകൾ ചിലപ്പോൾ വിജയിക്കാൻ വഴിയില്ലെന്നും ഇത് കാണിക്കുന്നു. ചിലപ്പോൾ യാത്രകളിലൂടെ നഷ്ടവും സംഭവിക്കാം. ഫേറ്റ് ലൈൻ അഥവാ വിധിരേഖ. ഫേറ്റ് ലൈൻ അഥവാ വിധിരേഖ എവിടെയെങ്കിലും മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കരിയറിൽ എന്തെങ്കിലും നഷ്ടമോ മാറ്റമോ സൂചിപ്പിക്കുന്ന ഒന്നാണ്. അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലം വിട്ടുപോകേണ്ടി വരുമെന്ന സൂചന കൂടി നൽകുന്ന ഒരു രേഖയാണ് വിധിരേഖ അഥവാ ഫേറ്റ് ലൈൻ.